ഹായ് അമിത. ഹായ് അല്ല. മിക്കവാറും എല്ലാവരുടെ വാർഡ്രോബിലും ഉണ്ടാവും ഇങ്ങനത്തെ പ്ലെയിൻ ടീഷർട്ട്സ്. അപ്പൊ ടീഷർട്ട്സിന് എങ്ങനെ ക്യുക്കായിട്ട് അത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മേക്ക് ഓവർ കൊടുക്കാമെന്ന് കാണിച്ചു തരാണ് അമിത. അമിത, നമുക്കിപ്പോൾ എസ്പെഷ്യൽ ഡിസൈനർ സ്റ്റുഡിയോയിൽ ഡിസൈനറാണ്, ഓണറാണ്. അപ്പോൾ ഇനി അമിതയിലേക്ക്. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ടെക്നിക്സ് ആയിരിക്കും നമുക്ക് പ്ലെയിൻ ടീഷർട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുണ്ടാവുക? നമുക്ക് ഈസി ആയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കുറേ ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലെയിൻ ടീഷർട്ടിലാണെങ്കിൽ നമുക്ക് പ്രിൻസ് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആപ്ലി, പഴയ നമ്മുടെ കയ്യിലുള്ള വേറെ ടീഷർട്ട്സ്, പഴയതായ ടീഷർട്ട്സ്, അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് കട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ആപ്ലിക്ക് ഇതിൽ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ആ, ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് ടീഷർട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അത് ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പല കളേഴ്സ് വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ ടീഷർട്ടിൽ ബീഡ്സ് അതുപോലെ തന്നെ വില വർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു റീയൂസ് ചെയ്യാം എന്ന് പറയാം. നമുക്ക് ഈ പുതിയ ടീഷർട്ട് ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ അക്രിലിക് കളർ യൂസ് ചെയ്യുമ്പോഴില്ല, നമ്മൾ അത് വെച്ച് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ ഇത് പോവോ? ഇല്ല, നമ്മളതൊരു 24 hours കഴിഞ്ഞിട്ട് നമുക്കത് അത് നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് പോകും. നമുക്ക് വാഷ് ചെയ്യാം, നമുക്ക് എത്ര തവണ വേണം വാഷ് ചെയ്താലും അത് പോയില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അപ്പം ഇതാണ് നമ്മുടെ പ്ലെയിൻ വൈറ്റ് ടീഷർട്ട്. ഇതിലേക്കാണ് നമ്മൾ ആപ്ലിക് ചെയ്യാൻ പോകുന്നത്. ഇത് വീട്ടിലിരുന്ന മോൻ്റെ ഒരു പഴയ ടീഷർട്ടാണ്. അതിൽ ഈ പ്രിൻ്റ് എനിക്കൊരു എന്തോ ഒരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഈ പ്രിൻ്റ് എങ്ങനെ കട്ട് ചെയ്ത് ആപ്ലിക്ക് കൊടുക്കാമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ഈ പ്രിൻ്റ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ്സോ ഒക്കെയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പ്രിൻ്റ്. അത് അൺഈവനായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി, അങ്ങനെ കറക്റ്റായിട്ടൊന്നും ചെയ്യണമെന്നില്ല. അപ്പം ആ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ നമ്മൾ ആപ്ലിക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ആപ്ലിക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ജസ്റ്റ് പിൻ ചെയ്തിട്ട് നമ്മളിതിൽ ജസ്റ്റ് ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ആപ്ലിക് ചെയ്തെടുക്കുകയാണ്. ഔട്ട്ലൈൻ ഫുൾ നമുക്കൊരു അൺഈവൻ ആയിട്ടുള്ള ബട്ടൺ ഹോൾ സ്റ്റിച്ച്, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചാണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രിൻ്റ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വേറെ കളേഴ്സും കൂടെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, അതും കൂടെ വെച്ചിട്ട് ഒരു ബട്ടൺ ഹോൾ അതേപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. ആപ്ലിക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഷെയ്ഡും കൂടെ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് നോട്ട് കൊടുക്കും.